ഹലോ ഫ്രണ്ട്സ്, മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ എക്കാലത്തെയും മികച്ച തിരക്കഥാകൃത്തും സംവിധായകനും നിർമ്മാതാവുമായ ലോഹിതദാസ് സംവിധാനം ചെയ്ത ചിത്രങ്ങൾ ഏതൊക്കെയെന്നതും ആ ചിത്രങ്ങളൊക്കെ ബോക്സ് ഓഫീസിൽ വിജയിച്ചോ പരാജയപ്പെട്ടോ എന്നതുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സിനിമ ടോക്സ് ബൈ മിസ്റ്റർ എൻഎസ്എസ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. കൂടെ തന്നെ റൈറ്റ് സൈഡിലുള്ള ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. ആയിരത്തി തൊള്ളായിരത്തി 1997 പുറത്തിറങ്ങിയ ഭൂതക്കണ്ണാടിയായിരുന്നു ലോഹിതദാസ് സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ആദ്യ ചിത്രം. ഡ്രാമ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ മമ്മൂട്ടി, ശ്രീലക്ഷ്മി എന്നിവരായിരുന്നു മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ട ഈ ചിത്രത്തിൻ്റെ IMDB 7.8 ഔട്ട് ഓഫ് 10. അടുത്ത ചിത്രം അതേ വർഷം തന്നെ പുറത്തിറങ്ങിയ കാരുണ്യം. ഡ്രാമ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ ജയറാം, മുരളി, ദിവ്യ ഉണ്ണി എന്നിവരായിരുന്നു മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ വിജയിച്ച ഈ ചിത്രത്തിൻ്റെ IMDB 7.3 ഔട്ട് ഓഫ് 10. അടുത്ത ചിത്രം 1998 പുറത്തിറങ്ങിയ ഓർമ്മച്ചെപ്പ്. ഡ്രാമ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ ലാൽ, ചഞ്ചൽ, ദിലീപ് എന്നിവരായിരുന്നു മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ ഈ ചിത്രം ഒരു പരാജയ ചിത്രമായിരുന്നു. ചിത്രത്തിൻ്റെ IMDB 4.7 ഔട്ട് ഓഫ് 10. അടുത്ത ചിത്രം അതേ വർഷം തന്നെ പുറത്തിറങ്ങിയ കന്മദം. റൊമാൻറ്റിക് ഡ്രാമയെ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ മോഹൻലാൽ, മഞ്ജു വാര്യർ, ലാൽ എന്നിവരായിരുന്നു മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ വിജയിച്ച ഈ ചിത്രത്തിൻ്റെ IMDB 7.2 ഔട്ട് ഓഫ് 10. അടുത്ത ചിത്രം 2000 പുറത്തിറങ്ങിയ അരയന്നങ്ങളുടെ വീട്. ഡ്രാമ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ മോഹൻലാൽ, ലക്ഷ്മി ഗോപാലസ്വാമി എന്നിവരായിരുന്നു മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ ശരാശരി വിജയം നേടിയ ഈ ചിത്രത്തിൻ്റെ IMDB 7 out of 10. അടുത്ത ചിത്രം അതേ വർഷം തന്നെ പുറത്തിറങ്ങിയ ജോക്കർ. മ്യൂസിക്കൽ കോമഡി ഡ്രാമയായി പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ ദിലീപ്, മന്യ, നിഷാന്ത് സാഗർ എന്നിവരായിരുന്നു മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ ഹിറ്റായ ഈ ചിത്രത്തിൻ്റെ IMDB 6.4 out of 10. അടുത്ത ചിത്രം 2001 പുറത്തിറങ്ങിയ സൂത്രധാരൻ. ഡ്രാമ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ ദിലീപ്, മീര ജാസ്മിൻ, ബിന്ദു പണിക്കർ എന്നിവരായിരുന്നു മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ട ഈ ചിത്രത്തിൻ്റെ IMDB 5.3 out of 10. അടുത്ത ചിത്രം 2003 പുറത്തിറങ്ങിയ കസ്തൂരിമാൻ. റൊമാൻറ്റിക് ഡ്രാമയായി പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ കുഞ്ചാക്കോ ബോബൻ, മീര ജാസ്മിൻ എന്നിവരായിരുന്നു മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ ഹിറ്റായ ഈ ചിത്രത്തിൻ്റെ IMDB 6.7 out of 10. അടുത്ത ചിത്രം അതേ വർഷം തന്നെ പുറത്തിറങ്ങിയ ചക്രം. ആക്ഷൻ ഡ്രാമയായി പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ പൃഥ്വിരാജ്, മീര ജാസ്മിൻ, ചന്ദ്ര ലക്ഷ്മണൻ എന്നിവരായിരുന്നു മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ ഈ ചിത്രം ഒരു പരാജയ ചിത്രമായിരുന്നു. ചിത്രത്തിൻ്റെ IMDB 4.3 out of 10. അടുത്ത ചിത്രം 2005 തമിഴിൽ പുറത്തിറങ്ങിയ കസ്തൂരിമാൻ. റൊമാൻറ്റിക് ഡ്രാമയെ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ പ്രസന്ന, മീര ജാസ്മിൻ എന്നിവരായിരുന്നു മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ ഹിറ്റായിരുന്നു ഈ ചിത്രം. ഈ ചിത്രം 2003 മലയാളത്തിൽ പുറത്തിറങ്ങിയ കസ്തൂരിമാൻ എന്ന ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ റീമേക്ക് ആയിരുന്നു. അടുത്ത ചിത്രം 2006 പുറത്തിറങ്ങിയ ചക്രമുത്ത്. റൊമാൻറ്റിക് കോമഡി ഡ്രാമയെ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ ദിലീപ്, കാവ്യ മാധവൻ, ജിഷ്ണു എന്നിവരായിരുന്നു മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ ബിലോ ഏവറേജ് വിജയം നേടിയ ഈ ചിത്രത്തിൻ്റെ IMDB 3.5 out of 10. അടുത്ത ചിത്രം 2007 പുറത്തിറങ്ങിയ നിവേദ്യം. റൊമാൻറ്റിക് ഡ്രാമയായി പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ വിനു മോഹൻ, ഭാമ, നെടുമുടി വേണു എന്നിവരായിരുന്നു മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ബോക്സ് ഓഫീസിൽ ഹിറ്റായ ഈ ചിത്രത്തിൻ്റെ IMDB 5.3 out of 10. ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയും ചിത്രങ്ങളാണ് 1997 മുതൽ 2007 വരെ ലോഹിതദാസ് സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ചിത്രങ്ങൾ. ഈ ഒരു ലിസ്റ്റിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ലോഹിതദാസ് ചിത്രം ഏതെന്നുള്ളത് തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്.